നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് വഴി സമാധാനവും കൃതാർത്ഥതയും ഒക്കെ ഉണ്ടായിത്തീരും. ഒരുപക്ഷെ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസുകളും ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യയോട് അനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ആറുമാസം ഗൃഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ജോലിയിലുള്ളവർക്ക് പഠിക്കാനുമുള്ളൊരവസരമുണ്ടാകുന്നത് ചിലപ്പോൾ ഹ്രസ്വകാല പാഠ്യപദ്ധതികളായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരവസരം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സ്വാർത്ഥ താല്പര്യം മറന്ന് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഭരണ സംവിധാനം ഏറ്റെടുത്തും അവലംബിച്ചും ചെയ്യുന്ന കാര്യങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും എന്ന് മാത്രമല്ല, ഇതിൻ്റെ വെളിച്ചത്തിൽ ആറുമാസത്തിനുള്ളിൽ തന്നെ ശമ്പള വർധനവ് ലഭിക്കും എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കാനൊരവസരവും പ്രവർത്തിക്കുന്നവരെ ധരിപ്പിച്ചും കൊണ്ട് അവരെ ഉത്സാഹത്തോടുകൂടി കൂട്ടുനിന്നും കൊണ്ട് പ്രവർത്തിപ്പിക്കാനൊരവസരവും കൂടി ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരമുണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി പാഴ്ചെലവുകളെ പലപ്പോഴും ഒഴിവാക്കുവാൻ സാധിക്കും. പ്രതിഭാസംഗമത്തിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ളൊരവസരം സ്വന്തം നിലയിലും പ്രസ്ഥാനത്തിനും ധ്രുവീകരിക്കുന്ന പല പാതകളും വന്നു ചേരുവാൻ പല വഴികളും വന്നു ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. കഴിവനും പ്രയത്നത്തിനും അനുസരിച്ചുള്ളൊരവസരമുണ്ടാകുന്നത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിദേശത്തു നിന്നും ജന്മനാട്ടിൽ തിരിച്ചു വന്ന ചിലർക്കൊക്കെ തന്നെ അവിടെ ആ സ്ഥലത്ത് തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ ഉന്നതാധികാര സിദ്ധിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. സകലവിധത്തിലുള്ള ആനുകൂല്യങ്ങളോടുകൂടിയും ഉള്ളൊരവസരം വന്നു ചേരുന്നത് വഴി ഭാവിയിലേക്ക് മാതാപിതാക്കളെയോ കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാം എന്ന ധാരണയോടുകൂടി ഈ വന്നു ചേരുന്ന അവസരങ്ങൾ ഏറ്റെടുക്കുവാനിടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രാണായാമം യോഗയൊക്കെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാൻ സാധ്യത കാണുന്നു. ഒരു പക്ഷെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഈ ഒരു മാസത്തിൽ മിക്ക ദിവസങ്ങളിലും അതിനുവേണ്ടി പരിശ്രമിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിട വരും. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് ധ്രുവീകരിക്കുന്നതിൻ്റെ ഒരു അന്തിമമായിട്ട് രൂപരേഖ തയ്യാറാവുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ധാരാളം മറ്റുള്ളവരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരവസരവും വന്നു ചേരുന്നത് സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ വസ്തുതർക്കം പരിഹരിക്കുവാൻ സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരമുണ്ടായിത്തീരും. മാസങ്ങളോളമായിട്ട് മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം പരിശ്രമിക്കുന്നുണ്ട് ചില വിദേശത്തുള്ള ആൾക്കാർ. എന്നാൽ അതൊന്നും സാധിക്കാത്തത് വഴിയും ജന്മനാട്ടിൽ വന്നാൽ അവധി ലഭിച്ചാൽ പോലും ജന്മനാട്ടിൽ വന്നാൽ ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ വക സാഹചര്യങ്ങളിൽ നിന്നെല്ലാം പിന്മാറിയിരിക്കുന്നൊരവസ്ഥയായിരുന്നു. സ്വല്പം സമാധാനക്കേടൊക്കെ ഉണ്ട്. എന്നാൽ ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ വന്നു ചേരുവാൻ തക്കവണ്ണമുള്ളൊരു അനുമതിയും ജോലി നഷ്ടപ്പെടാതെ തന്നെ മേലധികാരികളിൽ നിന്നും അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. ഇതിൻ്റെ സാഹചര്യത്തിൽ ജന്മനാട്ടിലുള്ള ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനുള്ളത് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ തന്നെ ചെയ്യുവാനും സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് ഈ ഒരു മാസത്തിൽ തന്നെ
ജന്മ ജോലിസ്ഥലത്തേക്ക് സ്ഥിരമായിട്ട് എത്തിച്ചേരണം എന്ന ധാരണയും അവിടുന്ന് നിർദ്ദേശങ്ങളും ലഭിക്കുന്നതിനാൽ ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിച്ചാൽ മതി ധാരണ എന്ന ധാരണയോടുകൂടി കൂടുതൽ വിസ്തൃതിയുള്ളതും സൗകര്യപ്രദമായതും മുറികളുള്ളതുമായിട്ടുള്ള ഗ്രഹം വാടകയ്ക്ക് എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായി തീരുവാനിടയുണ്ട്. ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് തുടങ്ങി വെച്ചതിൽ വളരെ അഭൂതപൂർവമായിട്ടുള്ള മാറ്റം നേട്ടം എന്നിവ വന്നു ചേരുവാനിടയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതാത് തസ്തികകളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനൊരു അനുമതി തേടുകയും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കുന്നത് വഴി ഭാവിയിലേക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് പോലും വഴിയൊരുക്കുവാൻ തക്കവണ്ണം സാധ്യത ഉണ്ടായിത്തീരുവാനിടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഹ്രസ്വകാല ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ട് ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് കൃഷിവകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി വിപുലീകരിക്കുവാനൊരവസരമുണ്ടായിത്തീരും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നത് വഴി പലവിധത്തിലുള്ള മിഥ്യാധാരണകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ സാധിക്കും. ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും സന്നദ്ധതയും അവസരവും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ പോലും ആയില്ലേ നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വികസിത രാഷ്ട്രത്തിൽ ദൂരദേശത്ത് താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ ഇനി മുതൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സമീപപ്രദേശത്തുള്ള അന്യരാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുകയും ഒരു 3-4 മണിക്കൂറിൻ്റെ ഉള്ളിൽ വന്നു പോകുവാൻ തക്കവണ്ണമുള്ള ദൂരത്തേക്ക് ഉള്ള വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷ നൽകുകയും അതിനുള്ളൊരു അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് അവിടെ ചെന്ന് ചേരുക എന്നതൊക്കെ 3-4 മാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ആ ഇപ്പോൾ ഉണ്ടായിരുന്ന ഭൂമി വിൽക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും നടത്തിക്കൊണ്ട് ഒരു സമീപത്തുള്ള രാജ്യത്തിലേക്ക് മാറുവാനുള്ളൊരു അനുമതി ലഭിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. രോഗശമനം വന്നു ചേരുക മാത്രമല്ല, പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നത് വഴി പുതിയ ചുമതലകളെല്ലാം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ ചില സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരൊക്കെ തന്നെ മറ്റ് വിഭാഗത്തിലേക്ക് മാറുകയോ മറ്റൊരു ജോലി നേടിപ്പോവുകയോ ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക. എന്നിരുന്നാൽ ഒരു പക്ഷേ വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വിഭാഗത്തിലേക്ക് ആയതുകൊണ്ട് ഈ ചുമതലകളെല്ലാം മറന്നും കൊണ്ട് അതിൽ ഇഴുകിച്ചേർന്നും കൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ മാനസികമായി തയ്യാറാകുവാൻ ഇടയുണ്ട്. മാതൃപിതൃ സംരക്ഷണത്തോടുകൂടി ഉപരിപഠനത്തിന് ചേരുവാൻ ചില വിദ്യാർത്ഥികൾക്ക് അവസരം വന്നു ചേരും. ഒരുപക്ഷെ സ്വല്പം മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടെങ്കിൽ പോലും മാതാപിതാക്കൾ ഒരുമിച്ച് താമസിച്ചുകൊണ്ട് ഇങ്ങനെ വിദ്യാലയത്തിൽ ചേരുവാനൊരവസരം സ്വീകരിക്കുന്നത് വളരെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. അഭിപ്രായ വ്യത്യാസം പരിഹരിച്ചുകൊണ്ട് ലഭിച്ച ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ അവസരമുണ്ടായിത്തീരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം നിർത്തൽ ചെയ്തോ മറ്റൊരാൾക്ക് കൈമാറിയോ വ്യാപാര മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും എന്ന് മാത്രമല്ല, വരുന്ന ഒക്ടോബർ മാസത്തിന് ശേഷം ഇതിൻ്റെ ഒരു ലക്ഷ്യം പൂർണ്ണമായിട്ടും കണ്ടുകൊണ്ട് ഒരു ദീർഘകാല പദ്ധതിക്ക് തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും. അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നത് വഴി കുടുംബത്തിലെ സമാധാനാന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ദുശീലങ്ങൾ ഉപേക്ഷിച്ച് സദ്ശീലങ്ങൾ സ്വീകരിക്കുവാനുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു ചേരുന്നത് വഴി കുടുംബാംഗങ്ങളിൽ നിന്നും വളരെ തൃപ്തികരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ഗുരു ഉപദേശത്താൽ അബദ്ധങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴിയും
കുടുംബപരമായും തൊഴിൽപരമായിട്ടും ഉള്ള എല്ലാ വിധത്തിലുള്ള മാർഗ്ഗതടസ്സങ്ങളെയും അതിജീവിച്ച് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. പലപ്പോഴും വ്യാപാര മേഖലയിൽ പല വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടതായുള്ള സാഹചര്യങ്ങളോ അഭിമുഖീകരിക്കേണ്ടതായ അവസ്ഥയോ ഉണ്ടായിത്തീരുവാനിട വരുമെങ്കിൽ പോലും എല്ലാം ലാഘവത്തോടുകൂടി കാണുന്നതിനാൽ എല്ലാത്തിനെയും വളരെ സമയബന്ധിതമായിട്ട് തന്നെ അതിജീവിക്കാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരമുണ്ടായിത്തീരും. ഓണക്കാലത്തിനോടനുബന്ധമായി പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. പലപ്പോഴും പുതിയതായിട്ടുള്ള പല കരാറു ജോലികളിലും വന്നു ചേരുവാനിട വരുമെങ്കിലും ചിലതെല്ലാം തൃപ്തികരമല്ലാത്ത വിഭാഗമായിരിക്കും, ചെയ്തു വരുന്ന ശീലമില്ലാത്ത വിഷയങ്ങളായിരിക്കും, ശീലമില്ലാത്ത വിഭാഗങ്ങളായിരിക്കും. മറ്റു ചില വിഭാഗങ്ങൾ തന്നെ ഏറ്റെടുത്താൽ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും എന്ന ധാരണയോടുകൂടി ആത്മാർത്ഥ സുഹൃത്തിനോട് ഏറ്റെടുക്കുവാൻ പറയുകയും അതിൻ്റെ ഒരു ഉപവിഭാഗമായിട്ടുള്ള കരാറ് ജോലികൾ ഏറ്റെടുത്തും കൊണ്ട് സമാധാനപ്പെടുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. പലപ്പോഴും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ദേഹചര്യയിലെ പല വിധത്തിലുള്ള വ്യത്യാസങ്ങളെ കൊണ്ടും ഇനി മുതൽ വ്യായാമത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന ധാരണയോടുകൂടി യോഗയും പ്രാണായാമമൊക്കെ ശീലിക്കുവാനായിട്ട് അതിൻ്റെ ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരമുണ്ടായിത്തീരും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ചില കാര്യങ്ങളിൽ സഹിഷ്ണുതയും ക്ഷമയും ആത്മസംയമനവും അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മുൻകോപം പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ജോലി ലഭിക്കുന്നതിനാൽ ഒരു പക്ഷേ ഭൂമി വിൽപ്പന എന്ന സാഹചര്യങ്ങൾ തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പരീക്ഷ, ഇൻ്റർവ്യൂ, മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. വ്യർത്ഥമായ പല ചിന്തകളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഈശ്വര ആരാധനകളെ കൊണ്ടും ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങളെ കൊണ്ടും ഈ വക ചിന്തകളെല്ലാം ഒഴിവായി വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തൊഴിൽപരമായിട്ടും വന്നു ചേരും. അതിനോടൊപ്പം തന്നെ ചെയ്തു വരുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ ശ്രദ്ധക്കുറവുണ്ടായിരുന്നതെല്ലാം മാറി വളരെ ശ്രദ്ധയോടുകൂടി അനുവർത്തിക്കുവാനും ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കാനും ഉള്ളൊരവസരം പോലും ഈ മകൻ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ, ജൂൺ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.